നമസ്കാരം ഒളിമ്പിക് മെഡൽ ജേതാവ് സാക്ഷി മാലിക് ഗുസ്തിയിൽ നിന്ന് വിരമിച്ചു ബ്രിഡ്ജ് ഭൂഷൺ പാനൽ വിജയിച്ചതിന് പിന്നാലെയാണ് തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ സാക്ഷി മാലിക് പൊട്ടിക്കരഞ്ഞു ഏറെ വൈകാരികമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് സാക്ഷി മാലിക് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് തന്റെ ബൂട്ട് സാക്ഷി പ്രസ് ക്ലബിൽ ഉപേക്ഷിച്ചു രാജ്യത്തിനായി ഇനി മത്സരങ്ങളിൽ പങ്കെടുക്കില്ലെന്നും അവർ വ്യക്തമാക്കി ഡബ്ല്യു എഫ് ഐ പിന്നാലെയാണ് പ്രഖ്യാപനം വ്യാഴാഴ്ച ന്യൂഡൽഹിയിലെ ഒളിമ്പിക് ഭവനിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായി സഞ്ജയ് സിംഗിനെ തെരഞ്ഞെടുത്തത് ഇതോടെ ഗുസ്തി ഫെഡറേഷന് രാജ്യാന്തര തലത്തിലുള്ള വിലക്ക് നീങ്ങും കോമൺവെൽത്ത് സ്വർണ്ണ മെഡൽ ജേതാവ് അനിതാ ഷിയോറിനെയാണ് സഞ്ജയ് സിംഗ് പരാജയപ്പെടുത്തിയത് നാൽപ്പത്തിയേഴ് വോട്ടുകളിൽ നാൽപ്പത് വോട്ടും നേടിയാണ് അദ്ദേഹം വിജയിച്ചത് അതേസമയം മുൻ ഗുസ്തി താരവും ഇപ്പോഴത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ മോഹൻ യാദവ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും അപ്രതീക്ഷിത തോൽവിയും ഏറ്റുവാങ്ങി ഓഗസ്റ്റിനകം തിരഞ്ഞെടുപ്പ് നടത്താതിരുന്നതിനാൽ രാജ്യാന്തര റെസ്ലിംഗ് സംഘടനയായ യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ഡബ്ല്യു എഫ്ഐയ വിലക്കിയിരുന്നു ഇതോടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യൻ ഗുസ്തി താരങ്ങൾക്ക് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഫെഡറേഷന്റെ മുൻ തലവനും ബി ജെ പി എംപിയുമായ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരായ ലൈംഗിക ആരോപണങ്ങളുടെയും ഗുസ്തി താരങ്ങളുടെ രാപ്പകൽ സമരങ്ങളുടെയും പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ച തിരഞ്ഞെടുപ്പായിരുന്നു ഇത് ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തെ ബ്രിജ് ഭൂഷന്റെ പന്ത്രണ്ട് വർഷത്തെ വാഴ്ചയ്ക്ക് അവസാനമായി വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി അതിക്രമിച്ചതെന്ന് ആരോപിച്ച് രാജ്യത്തെ പ്രധാന ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തെ തുടർന്നാണ് ബ്രിജ് ഭൂഷന് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ബ്രിജ് കുടുംബാംഗങ്ങളെയോ സഹായികളെയോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ മുൻതര ഗുസ്തി താരങ്ങളായ ബജ്രംഗ് പുനിയ സാക്ഷിമാലിക് വിനേഷ് ഫോഗട് എന്നിവർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതോടെ ബ്രിജ് മകൻ പ്രതീകും മരുമകൻ വിശാൽ സിംഗും മത്സരിക്കാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനെന്ന് പറയപ്പെടുന്ന സഞ്ജയ് സിംഗ് പിൻഗാമിയായി എത്തുന്നതും കഴിഞ്ഞ മെയ് മാസം നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് പലതവണ മാറ്റിവെച്ചതിനു ശേഷം ഇന്ന് നടന്നത് റസ്ലിംഗ് ഫെഡറേഷൻ മുൻ അധ്യക്ഷനും ബിജെപി എംപിയുമായ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അടുത്ത പതിനെട്ട് അനുയായികളായിരുന്നു മത്സരരംഗത്ത് അണിനിരുന്നത് മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതോടെ ജൂലൈ നാലിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്ത് സംസ്ഥാന യൂണിറ്റുകളിൽ നിന്ന് പരാതി ഉയർന്നതോടെ അത് ജൂലൈ പതിനൊന്നിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് ഡബ്ല്യു എഫ് ഐ അംഗത്വം നിഷേധിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി അസം റെസ്ലിംഗ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് വീണ്ടും സ്റ്റേ ചെയ്തിരുന്നു തുടർന്നാണ് ഓഗസ്റ്റ് പതിനൊന്നിനും ഹരിയാന ഹൈക്കോടതി വീണ്ടും സ്റ്റേ ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഡബ്ല്യു എഫ് ഐ തെരഞ്ഞെടുപ്പ് നടത്താൻ നൽകിയ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സമയപരിധി ജൂൺ പതിനേഴിന് അവസാനിച്ച സാഹചര്യത്തിലാണ് യു ഡബ്ല്യു ഡബ്ല്യൂ നടപടിയെടുത്തത്